ഈ പലസ്തീൻ പ്രശ്നം വളരെ എളുപ്പം പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. സാറിൻ്റെ ശ്രദ്ധയപ്പെട്ടോ? സാദിഖലി ശിഹാബ്തങ്ങൾ പറഞ്ഞതായിട്ട് കാണുന്നത് ഒറ്റ രാത്രിയുണ്ട് പലസ്തീൻ പ്രശ്നം പരിഹരിക്കാം, അത്രയും പരിഹരിക്കാനുള്ള സാമ്പത്തിക ശക്തി സമ്പത്ത് ലോകം മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് തീർക്കുമെന്നാണോ അതോ? അതായത് അങ്ങനെ നമുക്ക് രാജ്യാന്തര പ്രശ്നങ്ങളെ ഈ ഒറ്റ രാത്രി കൊണ്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലളിതവും ലഘുവും ആയിപ്പോയി. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടെ 57 42 മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്ത് 42 ഉള്ളോ? 42 ഞാൻ മുമ്പ് 144 രാജ്യങ്ങളിൽ ഇസ്ലാം ആണ് ഭരണത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ 57 മറ്റുമാണ് പൂർണ്ണ ശരീഅത്ത് ഭരണമുള്ള അങ്ങനെയൊക്കെ ഉള്ളത്. 42 എന്നൊക്കെ കാണുന്നുണ്ട്. 57 പറയുന്നത് 54 കേട്ടിട്ടുണ്ട്. ഏതായാലും 50 രാജ്യങ്ങളുണ്ട്. അതെ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ അങ്ങ് തീർത്തുകളയെന്നാണോ ഉദ്ദേശിക്കുന്നത്? മാത്രല്ല, ആ രാജ്യങ്ങളുമായിട്ട് സത്യത്തിൽ സാദിഖലി തങ്ങൾക്ക് അങ്ങനെ വല്ല ബന്ധം ഉണ്ടോ എന്ന് എനിക്ക് അത് ഉദ്ദേശിച്ചത് മിലിറ്ററി 50-ലേറെ ഇസ്ലാമിക രാജ്യങ്ങളുടെ മസിൽ പവർ കൊണ്ട് ഇത് പരിഹരിക്കാമെന്നാണോ, അതോ അവരുടെ പക്കലുള്ള പണം ഉപയോഗിച്ച് ശാശ്വത പരിഹാരം പലസ്തീനികൾക്ക് നീതി കൊടുക്കാം? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സമ്പത്ത് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പത്ത് എന്ന് പറയുമ്പോൾ സുനിൽ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യാനും സമ്പത്ത് വേണം, മിസൈൽ മേടിക്കാനും ഒക്കെ സമ്പത്ത് വേണം. ചെറിയ പൈസ ഒന്നും പോരാന്നുള്ളത് ഒരു മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കോടികളല്ലേ. പക്ഷേ അങ്ങനെ മേടിക്കുകയാണെങ്കിലും ആ നല്ല മിസൈൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഉള്ള രാഷ്ട്രം ഇസ്രായേൽ തന്നെയാണ്. അപ്പൊ ഇസ്രായേലിൽ നിന്ന് തന്നെ ഇത് മേടിച്ചിട്ട് ഇസ്രായേലിനെതിരെ തന്നെ പ്രയോഗിക്കുക എന്നാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഈ സമ്പത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് മുസ്ലിങ്ങൾ, പക്ഷേ എവിടെയാണ് ഈ ക്യാച്ച്? അങ്ങനെ വിചാരിച്ചാൽ എന്ന് പറയുന്നിടത്ത് വിചാരിക്കണമല്ലോ. അല്ല, വിചാരിച്ചവരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കി ഇറാനിൽ നിന്നൊരു 5-6 മണിക്കൂർ എടുത്ത് ഓട്ടോറിക്ഷ പിടിച്ച് അവരുടെ 5-6 മിസൈൽ ഇസ്രായേലിലേക്ക് വന്നു. അത് മരുഭൂമി കൊണ്ട് മരുഭൂമി, അത് കഴിഞ്ഞ് ഇസ്രായേൽ തിരിച്ചങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 മാസം തീരുന്നതിന് മുമ്പ് അവരുടെ പ്രസിഡന്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളരെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം, നിർഭാഗ്യവശാൽ അദ്ദേഹം മരണമടഞ്ഞു. എങ്ങനെയാണെന്ന് അറിയില്ല, ഇറാൻ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ നോക്കൂ, ഈ ഹമാസ് മിനിഞ്ഞാന്ന് 2-3 മിസൈല് ടെല്ലവീവിലേക്ക് വിട്ടു, ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷേ തിരിച്ചടി ഇന്നലെ കിട്ടി. റാഫേല് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായി. ഇസ്രായേൽ ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയെന്നും പറഞ്ഞു. കാരണം അവിടെ ടെൻറ്റുകളിൽ വീണ് 47 പേരെ മറ്റോ മരിച്ചു, നിരപരാധികളാണ്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഈ വാർ 7 ഒക്ടോബർ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇസ്രായേൽ ഞങ്ങൾക്കൊരു കൈപ്പിഴ പറ്റി എന്ന് സമ്മതിക്കുന്നത്. പക്ഷേ ആ കൈപ്പിഴ പോലും ഉണ്ടായത് ആവശ്യമില്ലാതെ ഈ വെടിക്കുറ്റി അങ്ങോട്ട് അയച്ചതുകൊണ്ടാണ്. ആദ്യത്തെ ആ ഒക്ടോബറിലെ ആക്രമണ സമയത്തും അവർക്കൊരു പെശക് പറ്റിയിരുന്നു ഇസ്രായേലിന്. കാരണം ഇവർ തുരങ്കങ്ങൾ വഴിയൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് ടണലുകൾ വഴിയൊക്കെയാണല്ലോ നീക്കിയത്, ആ ഡോമിനെയൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഇസ്രായേലിനുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പോൾ അവർ ആക്രമണം നടത്തിയിട്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്ന് ഫസ്റ്റ് ടൈമാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് നമുക്ക് തങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. അപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പണമുണ്ട്, സംശയമൊന്നുമില്ല. പണമുണ്ട്, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും പണമൊന്നുമില്ല. പണമുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളാണ് പ്രബലം, എണ്ണയുള്ള രാജ്യങ്ങൾ. ബാക്കിയുള്ളവർ ഇപ്പം തുർക്കിയാണെങ്കിലും അല്ലെങ്കിൽ ഈജിപ്ത് ആണെങ്കിലും സാമ്പത്തികമായിട്ട് അവിടെ നിൽക്കുന്നു നമുക്കറിയാം. അതെ, അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ സാമ്പത്തികം ഉപയോഗിച്ച് എങ്ങനെ യുദ്ധം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ. ഒന്ന്, അവരുടെ പൊതുശത്രുവായ ഇസ്രായേലിനെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പലസ്തീനികൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ രാജ്യങ്ങളിലൊക്കെ കുറേശ്ശെ ഭാഗം തൊട്ടടുത്ത് ജോർദാനുണ്ട്, ഈജിപ്റ്റുണ്ട്, സിറിയയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇവരൊക്കെ കുറച്ച് ഭൂമി അങ്ങ് വിട്ടുകൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർത്തൂടെ, പാണക്കാട് തങ്ങൾക്ക് അതിന് മുൻകൈ എടുക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് സേവയുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യയൊക്കെ. ഇത് 1948 തന്നെ ചെയ്യായിരുന്നല്ലോ. 1948 ഇസ്രായേൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റേ ഖിലാഫത്ത് കാലത്തും ഒക്കെ ആലോചിക്കാവുന്നതാണല്ലോ. ബ്രിട്ടൻ ഡിവൈഡ് ചെയ്യുകയാണല്ലോ, തുർക്കി സാമ്രാജ്യം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പലസ്തീനുകൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
പക്ഷെ എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്സ് കളിക്കണമല്ലോ, അതിന് പലസ്തീനി ഇസ്രയേലിൻ്റെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കണം. അത് അതെ, അതിൽ വ്യത്യാസമൊന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വരുത്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഈ ഇസ്രയേലിനെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, തങ്ങളിത് പറയുമ്പോൾ വേറൊരു പൊളിറ്റിക്സും കൂടിയുണ്ട്. ഇപ്പോൾ ഈ GCC കൺട്രികൾ, സൗദി അറേബ്യ ഈ യുദ്ധത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, UAE എന്ത് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഈ ഇസ്രയേലുമായി നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ സൗദിയുടെ നമ്മൾ ആ പത്രം നോക്കുകയാണെങ്കിൽ, അറബ് ന്യൂസ്, ആ പത്രത്തിൽ ഈ ഈ ഹമാസിൻ്റെ ഇപ്പോൾ ആക്രമണം നടക്കാനുള്ള കാരണം എന്താ, ഈ സൗദിയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിട്ട് അതെ മറ്റേ ഇസ്രയേലുമായിട്ട് നല്ല കച്ചവടത്തിൽ ഏർപ്പെടാനായിട്ട് കരാർ ഒപ്പിടുന്നതിന് 15 ദിവസം മുമ്പാണ്. അത് അങ്ങനെയൊരു കരാർ ഉണ്ടാവരുത്, അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. മാത്രമല്ല, ആ സമയത്ത് അറബ് ന്യൂസ് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ടെലിവിഷൻ പരമ്പരകളുണ്ടല്ലോ ഇവിടുത്തെ, ഈ അവിഹിതമൊക്കെ വരുന്ന പോലത്തെ പരമ്പരകൾ, ആ പരമ്പരകളിൽ ഇസ്രയേൽ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. സ്ത്രീയും ഒക്കെ നന്മയുള്ള ഒരു ഇസ്രയേലി നഴ്സ്, ഒരു ബിസിനസ് സംരംഭക, ഗൾഫുകാർക്കും അറബികൾക്കും ഒക്കെ ജോലി കൊടുക്കുന്നത്, ഇങ്ങനത്തെ കഥാപാത്രങ്ങളും ഒക്കെ പരമ്പരയിലൊക്കെ വരാൻ തുടങ്ങി. അതായത് തങ്ങൾക്ക് ഫണ്ട് തന്നുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പതുക്കെ ഇസ്രയേലുമായി നല്ല ബന്ധം ഉണ്ടാക്കുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അതിനെ ഒന്ന് കലക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹമാസ് ഈ ആക്രമണം, ഭീകര ആക്രമണം നടത്തിയത്. തങ്ങൾമാരെവിടുന്നാണ് വരുന്നത്? യമനിൽ നിന്നാണ്. അവർക്ക് ഈ രാജ്യങ്ങളുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. വേരുകൾ ഹൂത്തികളുള്ള യമനിലല്ലേ. ഹൂത്തികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സൗദിയിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുക. സൗദിയിൽ 200,000+ ആളുകളെ യമനിൽ കൊന്നു കഴിഞ്ഞു. ഒരു വാർത്തയും വരുന്നില്ല, നമ്മുടെ നാട്ടിൽ ആരും അറിയുന്നില്ല. നിരന്തരം ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. യമനിൽ കൂട്ടക്കൊലയാണ് സൗദി അറേബ്യ നടത്തുന്നത്. കാരണം അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവരെ ആക്രമിക്കുന്ന തീവ്ര ഭീകരവാദികളെ അവർ അമർച്ച ചെയ്യുന്നു. അത് ഏതൊരു രാജ്യത്തിന്റെ അവകാശമാണ്. ഇനി വേറൊരു വശം, അല്ല, സൗദിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സൗദിയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നവരെ അവർ ഇല്ലാതാക്കിയല്ലേ പറ്റുള്ളൂ. ഹൂദി എന്ന് പറഞ്ഞാൽ അവർ നിരന്തരം സൗദി അറേബ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ നിന്ന് എണ്ണയുമായിട്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെയൊക്കെയാണ് ഈ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾക്ക്. സൗദി അറേബ്യ എന്ന് പറഞ്ഞ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ ഒരു രാജ്യമാണ്. മക്കയും മദീനയൊക്കെയുള്ള പ്രവാചകന്റെ നാടാണ്. അതിനെ പോലും വെറുതെ വിടാതെ കാബയ്ക്ക് നേരെ വരെ ഈ ഹൂദികൾ മിസലേക്കും. അപ്പൊ അവിടെയുള്ള അതിനെ പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യേണ്ട സൗദിയുടെ അവകാശമാണ്. അവരുടെ പ്രതിരോധിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനും ഉണ്ട്, ഏതൊരു രാജ്യത്തിനും ഉണ്ട്. അപ്പൊ നമ്മളതിനെ അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ദുർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പലസ്തീൻ്റെ കാര്യത്തിൽ ഈ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ നിലപാട് വേണമെങ്കിൽ, പലസ്തീൻ്റെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മുസ്ലിം അഭയാർത്ഥികൾ, ഇപ്പോൾ മ്യാൻമറിൽ നിന്ന് വരുന്ന റോഹിംഗ്യസ്, അവർ ഒയ്ഗർ മുസ്ലിംസ് പക്ഷെ അവർ അഭയാർത്ഥികളായിട്ട് വരുന്നില്ല, അതിർത്തി കടന്ന ചൈനക്കാർ വെടിവെച്ചു കൊല്ലും. അതുകൊണ്ട് അവിടെ തന്നെ നരകയാതന അനുഭവിക്കുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. ആരും വത്തക്കയുടെ പടമുള്ള ലേഡീസ് ബാഗും ഉണ്ടാക്കുന്നില്ല, ആരും ഉണ്ടാക്കുന്നില്ല. പാവം ഉയ്ഗർ മുസ്ലിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ലോകത്തൊരു മുസ്ലിംഗും ഇല്ല, ഇസ്ലാമിക് ബ്രദർഹുഡും ഇല്ല, ഇവിടെ MSM കോളേജിലെ പിള്ളേരും ഇല്ല, കെ ടി ജലീലും ഇല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് വെടിയുണ്ട എന്ന് പറഞ്ഞാൽ മധുര മനോജ്ഞമായ വെടിയുണ്ടയാണല്ലോ. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും സുഡാപ്പികൾക്കും പഴയ സിമിക്കാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അല്ലാത്തവർക്ക് ഇപ്പം ഉയ്ഗൂർ റോഹിംഗ്യൻ മുസ്ലിംസിന് അഭയം കൊടുക്കാൻ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിനോട് പറയാത്തത്, പാകിസ്ഥാനോട് പറയാത്തത്, അഫ്ഗാനിസ്ഥാനോട് പറയാത്തത്? രാഷ്ട്രം എടുക്കുന്നില്ലല്ലോ, അയലത്തിലുള്ളവർ പോലും എടുക്കുന്നില്ല. മറ്റേ ബംഗാളിലേക്കല്ലേ ഇവർ ഒഴുകുന്നു? അതെ. അപ്പോൾ അല്ലെങ്കിൽ മറ്റേ ക്രിസ്ത്യൻ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള, UK പോലെയുള്ള, കാനഡ പോലെയുള്ള, അതെന്താന്ന്, ബംഗാളിൽ വന്നാൽ മമതാ ബാനർജി ഉടനെ ആധാർ കാർഡും റേഷൻ കാർഡും കൊടുക്കും, മറ്റു രാജ്യങ്ങൾ അതൊന്നും നോക്കില്ല. അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നതല്ലേ സാർ. ഇപ്പം നമ്മുടെ പാണക്കാട് തങ്ങൾ കേരളത്തിലെ സമാരാധ്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. തങ്ങൾമാർ കേരളത്തിൽ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അഖിലേന്ത്യാ പ്രസിഡൻറ്റിനേക്കാളും അധികാരമുള്ള സംസ്ഥാന പ്രസിഡൻ്റുള്ള വിചിത്ര സംവിധാനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് മുസ്ലിം ലീഗ്? രാഷ്ട്രീയമായി മാന്യതയുള്ള ഒരു പാർട്ടിയാണ്. രാഷ്ട്രീയ മാന്യത ഏറ്റവും കൂടുതൽ പാലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പലതവണ TG പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. തർക്കമില്ലാത്ത കാര്യം. കാരണം ഇവരെ പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഈ പറയുന്നു ഒന്ന് പ്രവർത്തിക്കും. എനിക്കൊരു അനുഭവമുണ്ട്. ഈ പാണക്കാട് ഇതിനു മുമ്പുള്ള ശിഹാബ്ദങ്ങളില്ലേ,
അദ്ദേഹം ഈ അയോ മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം പത്രത്തിൻ്റെ ഞായറാഴ്ചയാണ്, ചുമതല എനിക്കാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇവിടെ സമാധാനമാണല്ലോ വേണ്ടത്. അപ്പോൾ മാത്യു കദളിക്കാട് എന്ന് പറഞ്ഞ മലപ്പുറത്തെ ലേഖകനെ ഞാൻ വിളിച്ചിട്ട് പോയി, അത്യാവശ്യമായിട്ട് തങ്ങളെ കണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന മേടിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അദ്ദേഹം. അല്ല, ഇത്തവണ ഇപ്പോഴത്തെ തങ്ങൾ ശ്രീരാമ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ ഹിന്ദുക്കളുടെ അവകാശമാണ്, നമുക്കതിൽ വിരോധമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അവർ ആ തങ്ങൾ കുടുംബം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളും നിലപാടുകളുമാണ്. കേരളത്തിലെ സമുദായിക സന്തുലനം നിലനിർത്താൻ അവരെടുത്തുള്ള നിലപാടുകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൽ കടന്നുകൂടിയിട്ടുള്ള വേറെ ചില താല്പര്യക്കാരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നതല്ല സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീഗിന് ഈ ഇത്തരം ഒരു അഭിപ്രായം അദ്ദേഹത്തിന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു വീരസ്യം മാത്രമല്ലേ, കേരളത്തിലെ ലീഗിൻ്റെ അഭിപ്രായം ആര് മുഖവിലക്കെടുക്കും? അവ ആരും ശ്രദ്ധിക്കില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ചെറിയ പ്രവിശ്യയിൽ, ഇന്ത്യയിലെ ഒരു ചെറിയ പ്രവിശ്യയിലെ ഒരു ചെറിയ പാർട്ടി പറയുന്നതായിട്ട് അവർ കാണുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ അവരവിടെ അമ്പലം പണിയാനായിട്ട് വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും അബുദാബിയിലോ ദുബായിലോ ഒക്കെ ക്ഷേത്രങ്ങൾ വരുന്നു. ആ ക്ഷേത്രങ്ങൾ അപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല വ്യാപാര ബന്ധവും ആ രാജ്യങ്ങൾക്കുണ്ട്. ഇനി വേറൊരു വശമുണ്ട്, അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും. ഈ അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിലല്ലേ ഈ സൗദി അറേബ്യ പോലുള്ള ഇത്തരം രാജ്യങ്ങൾ ജീവിച്ചു പോകുന്നത്. അമേരിക്കയിൽ തന്നെ നമ്മൾ ട്രംപിനെ നോക്കുക, ട്രംപിൻ്റെ മകള് കല്യാണം കഴിച്ചിരിക്കുന്നത് ജൂതനെയാണ്. ബിൽ ഗേറ്റ്സിൻ്റെ മകള് വിവാഹം ചെയ്തിരിക്കുന്നത് ജൂതനെയാണ്. സത്യത്തിൽ ഈ സൗദിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഇവരുടെ ഇടനില പോലും ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്, ഈ ട്രംപിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഒക്കെ. അമേരിക്ക എപ്പോഴും നോക്കുന്നത് ഇസ്രായേലിൻ്റെ താല്പര്യം തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനിക താവളം ആണ് സൗദി. അപ്പോൾ അമേരിക്കയുടെ സംരക്ഷണം, ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധമൊന്നുമില്ലല്ലോ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യയെ പോലെ പോലും. അതെ, തീർച്ചയായിട്ടും തമ്മിൽ ഭേദം സൗദിയാണ്. ആ അപ്പോൾ ഇന്ത്യക്കാർ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരുമായിട്ട് നല്ല സഹകരണം വേണം, നല്ല കച്ചവടമുണ്ട്, ഒരുപാട് വർഷത്തേക്കൊക്കെ കരാർ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല സാർ, നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ ഗൾഫ് രാജ്യങ്ങൾ UAE സൗദി അറേബ്യയുമായി ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിട്ടുള്ള ഏറ്റവും ആരോഗ്യകരമായ ബന്ധം, ആ രാജ്യങ്ങൾ അവിടുത്തെ പരമോന്നത ബഹുമതി കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു. അതെ, ഇത്രയും സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം മോദിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അതെ. അപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഭാരതത്തോടെടുക്കുന്ന നിലപാട്, നമ്മുടെ ഒരുപാട് സഹോദരന്മാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദിയും UAE ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഈ അദ്ദേഹം പാണക്കാട് തങ്ങൾ പറഞ്ഞ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഈ UAE സൗദിയുടെയും കയ്യിലാണ്. പിന്നെ ഒമാനും കുവൈറ്റും ഖത്തറും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ പോലും അവർ വിചാരിച്ച് അവരുടെ പക്കലുള്ള പണം ഉപയോഗിച്ച് പലസ്തീൻ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ കരുതുന്നതിനേക്കാളും വലിയൊരു മഠേത്തരം വേറെ ഉണ്ടാവും. അങ്ങനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നതിന് മുമ്പ് സൗദിയിൽ സൽമാൻ രാജകുമാരനോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പൊതുയോഗത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഞങ്ങളൊന്ന് ആഞ്ഞു തുപ്പിയാൽ കടലിലേക്ക് നിങ്ങൾ ഒഴുകിപ്പോകുന്നൊക്കെ ചില നേതാക്കന്മാർ പ്രസംഗിക്കില്ലേ. ഈ ഫേസ്ബുക്ക് ജീവികളായിട്ടുള്ള കുറച്ച് ഈ തീവ്ര മുസ്ലിങ്ങളുണ്ട്, ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ, അവർക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷേ അദ്ദേഹം മാത്രമല്ല, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തെറ്റാണെങ്കിൽ സുനിൽ തിരുത്തണം. മോദിയെ വർഗീയ ഫാസിസ്റ്റ് എന്ന മുസ്ലിം ലീഗ് വിളിക്കാറുണ്ട്. ഒരിക്കലും വിളിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഒരു പദവിക്ക് നിരക്കാത്തതായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഒരു പ്രായോഗികവും ബാലിശവും അതാണ്. തീർച്ചയായും തങ്ങൾമാർക്ക് അങ്ങനെ ഒരു അബദ്ധ പ്രസ്താവന, അതായത് 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാവരുടെയും പണം ഉപയോഗിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് തീരുമെന്നുള്ളത് വളരെ ബാലിശമായി പോയി എന്ന് നമുക്കൊന്ന് പറഞ്ഞു വെക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെ, മാത്രമല്ല പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് പുള്ളി ഒന്നുകൂടി വ്യക്തമാക്കണം. സൈനികമായിട്ടാണോ, അതല്ല ഒരു 30% സ്ഥലം മേടിച്ച് പലസ്തീൻകാരെ മുഴുവൻ അവിടെ പാർപ്പിക്കാം. അപ്പോൾ പിന്നെ അവരുടെ ക്ലെയിം പോയി. കാരണം അവർ ജനിച്ച മണ്ണാണ്, അവിടെയാണ് അവരുടെ രാജ്യം എന്ന് പറയുന്നതിന് പകരം അവർക്ക് വേറൊരു രാജ്യം അവിടെ കൊണ്ടു കൊടുത്തത്. അതെ, വേറെ കൊടുത്തു കഴിഞ്ഞാൽ ജെറുസലേം ഉള്ള സ്ഥലമാണ്, അതാണ്, വേറെ രാജ്യം കൊടുത്താൽ ഫലമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താണെന്ന്. അദ്ദേഹം ഒരുപക്ഷെ വിശദീകരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ആവേശത്തിന് പറഞ്ഞതായിരിക്കും.
അദ്ദേഹം വിശദീകരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നുള്ളത്, ഈ ഒറ്റ രാത്രി എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഒറ്റ രാത്രിക്ക് ഒരു ചെറിയ ഭീഷണിയുടെ മുഖമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ തീർത്തു കളയും എന്ന് പറഞ്ഞാൽ അതൊരു സമവായത്തിലൂടെ തീർക്കൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതും വെറുതെ ഒരു കയ്യടി കിട്ടുന്ന പ്രസംഗം മാത്രമായിപ്പോയി. എത്ര രാത്രി മറ്റേ ഹമാസ് നോക്കിയിട്ട് തീരാത്തതായത്, ഇറാൻ നോക്കിയിട്ട് 3,000 കോടി രൂപ ഹമാസിന് കൊടുക്കുന്നുണ്ട്. എത്ര രാത്രി അവര് കണ്ണിൽ എണ്ണയും ഒഴിച്ച്, എണ്ണ രാഷ്ട്രങ്ങളാണല്ലോ, അപ്പോൾ ഒഴിക്കാൻ കണ്ണിൽ ധാരാളം എണ്ണയുള്ള സ്ഥലമല്ലേ, കണ്ണിൽ എണ്ണയും ഒഴിച്ചിരുന്നിട്ട് എത്ര രാത്രി വെറുതെ കളഞ്ഞു. സിക്സ് ഡേ വാറിനെ കുറിച്ച് കേട്ടിട്ടില്ല? അതായത് സാറിന് അറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇസ്രയേൽ രാജ്യം റിയലൈസ് ചെയ്ത് വന്ന, യാഥാർത്ഥ്യമായി വന്ന ഉടനെ തന്നെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നൊരു ആക്രമണം പ്ലാൻ ചെയ്തു. ഞാൻ എവിടെയോ വായിച്ചത് അവരുടെ വിമാനങ്ങൾ ഉയരുന്നതിന് മുമ്പ്, എയർപോർട്ടിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇസ്രയേൽ അവരെ കീഴ്പ്പെടുത്തിയതാണ്. അതെ, 6 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതെ, നമ്മുടെ തന്നെ 14-day വാറാണ് ബംഗ്ലാദേശ്. 6 ദിവസം കൊണ്ട് ചെറിയ രാഷ്ട്രമാണ് ശരിക്കും ഇസ്രയേൽ. ഈ രണ്ട് സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്, ഇസ്രയേലിലും പലസ്തീനിലും. ഏതായാലും യുദ്ധം ഒന്നിനും മറുപടിയല്ല. യുദ്ധത്തിൽ ഇരകളാവുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്, തീവ്രവാദികൾ ആ കൂടെ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. എല്ലാ യുദ്ധവും അവസാനിക്കുന്നൊരു കാലം വരട്ടെ. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ നമ്മുടെ പാണക്കാട് കുടുംബത്തിന് കഴിയുമെങ്കിൽ നമുക്ക് മലയാളി എന്ന നിലയിൽ അഭിമാനിക്കാം. അതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.